സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച മലയാള താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു താരം സുരേഷ് ഗോപിയാണ്. സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പണം വരെ ചിലവഴിച്ചാണ് സുരേഷ് ഗോപി ജനസേവനം നടത്തുന്നത്. അവിടെ വലിപ്പച്ചെറുപ്പമോ പാർട്ടിയോ മതമോ അദ്ദേഹം നോക്കാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകയുമായുള്ള വിവാദം വന്നപ്പോൾ ഒരു വിഭാഗം സുരേഷ് ഗോപിക്ക് വേണ്ടി നിന്നതും ബാധിച്ചതും. സിനിമാ ജീവിതവും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒരുമിച്ചാണിപ്പോൾ സുരേഷ് ഗോപി കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമ ഗരുഡൻ തിയേറ്ററുകളിലെത്തിയത്. സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. സിനിമയുടെ പ്രമോഷനും സുരേഷ് ഗോപി സജീവമായിരുന്നു. വരുന്ന വർഷം ജനുവരിയിൽ സുരേഷ് ഗോപിയുടെ മൂത്ത മകളുടെ വിവാഹമാണ്. അതിനായി ആളുകളെ ക്ഷണിക്കാനും ഒരുക്കങ്ങൾ നടത്താനുമുള്ള ഓട്ടപ്പാച്ചിലിൽ കൂടിയാണ് താരം. ഇപ്പോഴാ മകളുടെ വിവാഹത്തിന് ഗായികയും ദേശീയ പുരസ്കാര ജേതാവുമായ നഞ്ചിയമ്മയെ നേരിട്ട് പോയി ക്ഷണിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റുന്നവന്മാരുടെ നടുവടിച്ചോളിക്കണം. ചില ഗുരുവായൂർ വന്നാൽ അവിടെ ഞാനൊരു കാറിൽ അടിച്ചു മാറ്റി കയറ്റി അങ്ങ് കൊണ്ടുപോകും. പിന്നെ തിരുവനന്തപുരത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു കൊടുക്കും. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മകളുടെ കല്യാണം നടത്തിത്തരണമെന്നാണ് സുരേഷ് ഗോപി നഞ്ചിയമ്മയോട് പറഞ്ഞത്. നഞ്ചിയമ്മയുടെ കാലിൽ വീണ് നമസ്കരിച്ച് നെറുകയിൽ ചുംബിക്കുകയും ചെയ്തു സുരേഷ് ഗോപി. തൻ്റെ സ്വന്തം നഞ്ചിയമ്മ എന്നാണ് സുരേഷ് ഗോപി നഞ്ചിയമ്മയെ എപ്പോഴും അഭിസംബോധന ചെയ്യാറുള്ളത്. സാറ് പറഞ്ഞതുപോലെ തന്നെ ദേശീയ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാണ് നഞ്ചിയമ്മ സുരേഷ് ഗോപിയോട് സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ. തനിക്ക് കിട്ടിയ പൊന്നാട സുരേഷ് ഗോപി നഞ്ചിയമ്മയെ അണിയിക്കുകയും ചെയ്തു. എനിക്ക് ആരെയും അറിയില്ലെന്ന് പറഞ്ഞ് കക്ഷി സാറിനെ എനിക്കറിയാം, സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് നഞ്ചിയമ്മ പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് അമ്മയില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മകളുടെ കല്യാണം നടത്തിത്തരണം, ചടങ്ങിൽ പങ്കെടുക്കണം എന്നെല്ലാമാണ് താരം നഞ്ചിയമ്മയോട് പറഞ്ഞത്. വീഡിയോ അതിവേഗത്തിൽ വൈറലായി. സുരേഷ് ഗോപിയുടെ പേജുകളിലും നഞ്ചിയമ്മയുടെയും സുരേഷ് ഗോപിയുടെയും വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിരവധി പേരാണ് വീഡിയോക്ക് കമൻറ്റുകളുമായി എത്തിയത്. സുരേഷ് ഗോപി, ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ ഹൃദയം കീഴടക്കുകയാണല്ലോ. നിങ്ങളെപ്പോലുള്ള മനുഷ്യസ്നേഹികളെയാണ് ഈ നാടിനാവശ്യം. സുരേഷേട്ടനെ പോലെ സുരേഷേട്ടൻ മാത്രം, ഒരച്ഛനെ പോലെ ഒരാങ്ങളെ പോലെ ഞങ്ങൾക്കേറെ ഇഷ്ടമാണ് സുരേഷ് ഗോപിയെ എന്നെല്ലാമാണ് വീഡിയോക്ക് ലഭിക്കുന്ന കമൻറ്റുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണക്കത്ത് കൈമാറിയാണ് മകളുടെ വിവാഹത്തിന് സുരേഷ് ഗോപി ആളുകളുടെ ക്ഷണനം തുടങ്ങിയത്.